ഇന്ന് നമ്മളിവിടെ നാടൻ സ്റ്റൈൽ മീൻ പൊള്ളിച്ചതായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാടൻ തച്ച് കിട്ടാൻ വേണ്ടി വീടിനോട് ചേർന്ന് കിടക്കുന്ന വിറകുപൊരി അങ്ങ് തൂത്ത് വൃത്തിയാക്കി അടുപ്പൊക്കെ കൂട്ടി ഇന്ന് അവിടെയാണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. പൊള്ളിച്ചെടുക്കാൻ വേണ്ടി നമ്മളിവിടെ അയലമീനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പില, മുളക് പൊടി, രണ്ട് തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയുടെ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് മീനിലോട്ട് മസാല ഒന്ന് തേച്ച് കൊടുക്കണം. അതിനായി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വിന്നാഗിരിയാണ് എടുത്തിട്ടുള്ളത്. വിന്നാഗിരിക്ക് പകരം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് മീനിലോട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. നമ്മൾ ഈ മീനിൽ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഓരോ വിടവിലോട്ടും മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു സ്ഥലം വിടാതെ എല്ലായിടത്തും മസാലയൊന്ന് പുരട്ടിക്കൊടുക്കുക. ഇപ്പം നമ്മൾ മീനിലോട്ട് മസാലയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മീനിലോട്ടുള്ള മസാലക്കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്നും ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിക്ക് ഒന്ന് വേവുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിക്ക് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുകയൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിവിടെ മസാലക്കൂട്ടൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. മീനിലോട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്നും ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട, രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പം രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മീൻ പൊള്ളിച്ചത് മെയിൻ പരിപാടി. അതിനുവേണ്ടി വാഴയിൽ ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് മസാല ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി രണ്ട് മീനും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടെ വെച്ച് കൊടുക്കുക. മീൻ മുഴുവനും മസാല കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിലായി തക്കാളിക്ക് സവോള അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വാഴ നാരും കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അഴിഞ്ഞു പോകാതെ നല്ലതുപോലെ മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കാൻ നോക്കണം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇവിടെ ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ പൊതി ഇതിലോട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾ മൺചട്ടി തന്നെ മാക്സിമം പൊള്ളിച്ചെടുക്കുക നോക്കുക. മൺചട്ടി പൊള്ളിച്ചെടുക്കുമ്പോൾ രുചി കൂടുതലായിരിക്കും. ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. പുറത്ത് നല്ല കാറ്റാണ്, അതാണ് ഭയങ്കര പുക പോലെ തോന്നുന്നത്. ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും രുചിയൊക്കെയാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇലയിലോട്ട് മാറ്റാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ആ വാഴയിലേക്കകത്ത് നമ്മുടെ മീനും മസാലയെല്ലാം കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. ഇനി നമുക്ക് രുചിയും കൂടെ നോക്കാം. എല്ലാവർക്കും ഈ മീൻ പൊള്ളിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.